എസ് എൻ ഡി പി വെള്ളാപ്പള്ളി വിഭാഗത്തിന്റെ പ്രവാസി സംഘടനയായ എസ് എൻ ഡി പി സേവനം എന്ന സംഘടനയാണ് അശോകസ്തംഭം ബ്രോഷറിൽ ഉൾപ്പെടുത്തി ദുരുപയോഗം ചെയ്തത് ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് ഒക്ടോബർ നാല് അഞ്ച് തീയതികളിൽ സേവനം റാസൽ റാസൽഖൈമ കൾച്ചറൽ സെന്ററിൽ സംഘടിപ്പിക്കാനിരിക്കുന്ന എ ട്രിബ്യൂട്ട് ടു ലിജൻസ് എന്ന പരിപാടിയുടെ ഭാഗമായി പുറത്തിറക്കിയ ബ്രോഷറിലാണ് ഇന്ത്യ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ചിഹ്നമായ അശോകസ്തംഭം പതിച്ചിരിക്കുന്നത് മഹാത്മാഗാന്ധിയുടെയും യു എ ഇ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സായിദിന്റെയും ഓർമ്മകൾക്ക് മുന്നിൽ ആദരമർപ്പിക്കുന്ന പരിപാടിയായാണ് സേവനം എ ട്രിബ്യൂട്ട് ടു ലിജൻസ് എന്ന പരിപാടി സംഘടിപ്പിക്കുന്നത് യു എ ഇ ഇന്ത്യൻ എംബസിയുടെ രക്ഷാകൃത്തത്തിൽ സംഘടിപ്പിക്കുന്നുവെന്ന് ഭാരവാഹികൾ അവകാശപ്പെടുന്ന പരിപാടിയുടെ ഇതിനകം വിതരണം ചെയ്ത പ്രോഷറിലാണ് എംബസിയുടെ പേരിനൊപ്പം അശോകസ്തംഭവും ഉൾക്കൊള്ളിച്ചത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി വെൽഫെയർ കമ്മിറ്റി അഥവാ ഐ സി ഡബ്ല്യുസിൽ രജിസ്റ്റർ ചെയ്ത സംഘടനയുടെ പരിപാടിയിൽ കേന്ദ്രമന്ത്രി ശശി തരൂർ പങ്കെടുക്കുമെന്നും കാണിച്ചിരുന്നു ഈ ബ്രോഷർ ഉപയോഗിച്ച് ഒന്നര ലക്ഷത്തിലധികം ദിർഹമാണ് ഒരു അഡ്വർടൈസിംഗ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് പരിപാടിക്കായി സ്പോൺസർഷിപ്പിലൂടെ സേവനം പിരിച്ചെടുത്തതെന്നും ആരോപണമുണ്ട് അശോകസ്തംഭം ദുരുപയോഗം ചെയ്തതിനെതിരെ റാസൽ ഖൈമയിലെ സാമൂഹ്യ പ്രവർത്തകർ ഇന്ത്യൻ എംബസിക്ക് പരാതി നൽകിയിരുന്നു ഇതേ തുടർന്ന് ഇന്ത്യൻ എംബസി ബ്രോഷറിൽ അശോകസ്തംഭം ഉപയോഗിക്കുന്നത് വിലക്കിക്കൊണ്ട് സേവനത്തിനയച്ച കത്തിന്റെ പകർപ്പാണിത് പരാതി ഉയർന്നതോടെ ബ്രോഷർ പിൻവലിക്കാൻ തയ്യാറാണെന്ന് സേവനം ഭാരവാഹികൾ അറിയിച്ചെങ്കിലും ഇന്ത്യൻ എംബസിയുടെയും ഔദ്യോഗിക ചിഹ്നത്തെയും ദുരുപയോഗം ചെയ്ത് സ്പോൺസർഷിപ്പിലൂടെ നേടിയ തുകയെക്കുറിച്ചും ആരോപണം ശക്തമായിരിക്കുകയാണ് മന്ത്രി പരിപാടിക്കെത്തില്ലെന്ന് ശശി തരൂരിന്റെ ഓഫീസും അറിയിച്ചിട്ടുണ്ട് ഇതോടെ മറ്റൊരു മന്ത്രിയെ പരിപാടിയിൽ പങ്കെടുപ്പിക്കുമെന്നും പഴയ ബ്രോഷർ ഇനി ഉപയോഗിക്കില്ലെന്നുമാണ് എസ് എൻ ഡി പി സേവനം ഭാരവാഹികൾ നൽകുന്ന വിശദീകരണം എന്നാൽ പ്രവാസികളെ തെറ്റിദ്ധരിപ്പിച്ച് വൻതുക സ്വരൂപിച്ച നടപടിക്കെതിരെ ഉന്നതതലത്തിൽ പരാതിയുമായി മുന്നോട്ടു പോകാനാണ് സാമൂഹ്യ പ്രവർത്തകരുടെ തീരുമാനം ഷംസീർഷാൻ ഇന്ത്യാ വിഷൻ റാസൽഖൈമ